Assalamualaikum. Welcome back to Handmade Bob. അതുപോലെ എനിക്ക് ടെൻഷനുണ്ട്, സ്പെഷ്യൽ പോലത്തെ ടെൻഷനുണ്ട്. കാരണം എന്റെ കിച്ചന്റെ അവസ്ഥ എന്താവും എനിക്കറിയില്ല, ഫുഡിന്റെ അവസ്ഥ എന്താവും എനിക്കറിയില്ല. അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാല് ഹസ്ബൻഡ് കുക്കിംഗ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സാധാരണ കുക്കിംഗ് ചലഞ്ചിൽ എന്താന്ന് വെച്ചാല് എല്ലാവരും ചെറിയ ചെറിയ ഐറ്റംസ് ആയിരിക്കും ചൂസ് ചെയ്യല്, മോസ്റ്റ്ലി എല്ലാവരും ചെറിയ ചെറിയ ഐറ്റംസ്. അപ്പൊ ഞാനൊരു ചെറിയ ഐറ്റം പറഞ്ഞു കൊടുത്തു, ഓക്കെ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പറ്റില്ല നമുക്ക്, പിടിക്കണേ കൊമ്പത്ത് നോക്കി പിടിക്കണം, നമുക്ക് നോക്കാം കൊമ്പത്ത് നോക്കി പിടിക്കോന്നൊക്കെ. അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാല് ഒരു ഡിന്നോ, രാത്രിക്കത്തെ ഡിന്നോ ഫുൾ എന്റെ അവസ്ഥ. മിക്കവാറും ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടിരിക്കേണ്ടി വരും, അതിന്റെ ഒന്നും ആവശ്യം വരില്ല. നല്ല ടേസ്റ്റ്, ഇത്രയും എന്റെ ലൈഫിൽ കഴിച്ചിട്ടില്ലാത്ത അത്രക്ക് തള്ളുമ്പോൾ ഒരു മരത്തിലേക്ക് തള്ളട്ടെ. കാണാൻ വരുന്നു, കാണാൻ പോകുന്ന പൂരം കണ്ടറിയണം എന്ന് പറഞ്ഞാൽ കൊണ്ടറിയണം, കണ്ടറിയണോ ഇതിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. അപ്പൊ അതുപോലെ കൊണ്ട് നമുക്ക് ഇതിൽ കാണാം എന്ത് അറിയോ, ഇതിന്റെ മുന്നേ ചെയ്ത പരീക്ഷണങ്ങളുടെ കുറെ സ്റ്റോറീസ് ഒക്കെ ഉണ്ട് എനിക്ക്. അതാണ് എനിക്ക് ഇത്ര ടെൻഷൻ. ഇതിന്റെ മുന്നേ ചെയ്ത പരീക്ഷണങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഫ്ലോപ്പ് ആയിട്ടൊന്നുമില്ല. അതിന്റെ സ്റ്റോറീസും കാര്യങ്ങളും നമുക്ക് ഈ റെസിപ്പിയിലോട്ട് കടക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്ക് സ്റ്റോറീസ്. അപ്പൊ എല്ലാരും ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണാം, കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോളി. ഓ നമുക്ക് സ്റ്റാർട്ട്, ഇവിടെ ബാറ്ററി ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. യെസ്, റെസിപ്പി എന്താന്ന് പറഞ്ഞോടുക്കേ. റെസിപ്പി ഒക്കെ നമുക്ക് അപ്പൊ കാണാം. യെസ് ഫുൾ ഓഫ് സർപ്രൈസ് ആണ്. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം എന്താവോ എന്തോ. ഞാനൊരു ഹെൽപ്പും ചെയ്യൂലേ. ഓക്കെ, പിന്നെ ഇതിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. പഞ്ചസാര എടുക്കുന്നു, എവിടെ ഇവിടുത്തെ മുളക് പൊടി കാര്യങ്ങളൊക്കെ എവിടെയെന്ന് പോലും അറിയില്ല. പൊടി ഇതന്നല്ലോ, മല്ലിപ്പൊടി. ഐ ഡോണ്ട് നോ, ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ഇതെന്നായിരിക്കും തോന്നുന്നത്. ഇത് മഞ്ഞൾപ്പൊടി. ഇതെന്ത് സാധനം? ഐ ഡോണ്ട് നോ, പറ. ഇതെന്താണ്? ഏലക്ക. ആ ഏലക്ക, അത് നമുക്ക് ഇടാം. പിന്നെ ഈ ഇത് മതി, മല്ലിപ്പൊടി. ലാസ്റ്റ് എടുത്ത എന്താ കാണിക്കും? ജീരകം. ജീരകം നമുക്ക് പൊടിച്ച് കണ്ടെടുക്കാം. ഓക്കെ, ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി എന്ന് തോന്നുന്നു. ഇപ്പോ ഐ തിങ്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ വെച്ചെന്നാ തോന്നുന്നേ. അപ്പൊ നമുക്ക് വെയിറ്റ്, എല്ലാം റെഡിയായി ഗൈസ്. നോക്കട്ടാ ഞാൻ പറയട്ടെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. ഉപ്പില്ലാത്ത, അപ്പൊ നിങ്ങക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. പറയണ്ട, ഉപ്പൊക്കെ ഞാൻ അപ്പൊ ആ സമയത്ത് നോക്കി എടുക്കും. ആയിക്കോട്ടെ, അപ്പൊ ഉപ്പ് എടുത്തേക്കണേ. എല്ലായി ഇതിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ എടുക്കണം. അപ്പൊ അതും കൂടെ എടുത്തിട്ട് ജിഞ്ചർ പേസ്റ്റ് കഴിഞ്ഞാലേ ഉള്ളു. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇത് മതിയോ? ആ മതി. അപ്പോ എല്ലാം ഓക്കെ ആക്കിയിരുന്നു. അപ്പോ എന്തെങ്കിലും പണി എന്താ? ഫസ്റ്റ് നമ്മള് ചിക്കനിക്ക് ഈ മസാല ആക്കിക്കാണ്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. വലിയ ഉള്ളികളാണ്. അപ്പൊ ഇവിടെ കറി, ചിക്കൻ കറിക്ക്, ആ കറിക്ക് എന്ത് കറിക്ക് എടുക്കല്ല, കറിക്കും കുറച്ച് എടുത്തേക്കണ്. പിന്നെ അതേപോലെ ചിക്കൻ ഫ്രൈ ആക്കണം. ഫ്രൈ ചെയ്യാൻ കൂടുതൽ വേണേ. ഫ്രൈ ചെയ്ത് മതി. സോ അങ്ങനെ നമ്മള് സ്റ്റാർട്ട് ചെയ്യണം. ഓരോന്ന് ഓരോന്ന് ആദ്യം മസാല ഉണ്ടാക്കാം.
ആദ്യം നമുക്ക് കുറച്ച് ആദ്യം മല്ലി എന്ത് എടുക്കുക ആദ്യം എവിടെ സ്പൂൺ നിന്റെയൊക്കെ സ്പൂൺ അവിടെ ആദ്യം ഞാൻ കുരുമുളക് പൊടി എടുക്കുന്നു ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയക്ക് എടുക്കാനുണ്ടാ അളവൊന്നും വേണ്ട ഒക്കെ ആവശ്യത്തിന് ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് എടുക്കുന്നു ഇത് പൊടിച്ചെടുക്കണം ഇതൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റിന്റെ കാര്യത്തിൽ പണ്ട് ഉഷാർ കോംപ്രമൈസ് ഇല്ല ജീരകം പൊടിച്ചെടുക്കാം ഇടക്കിടക്ക് അടുക്കളയിലേക്ക് ചേരുന്നോണ്ട് പാത്രങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ആയിക്കോട്ടെ അത് വൈകാതെ അവർക്ക് മനസ്സിലാവും എന്താ സത്യാവസ്ഥ എന്നുള്ളത് ഇതിൽ പൊടിച്ച പൊടിയോ ഇത് കുറച്ച് കൂടുതൽ എടുക്കാം അല്ലാതെ പൊടിയില്ല പിന്നെ ബാക്കി നമുക്ക് അവിടെ എടുത്തു വെക്കാം കേട്ടാ ഓക്കേ നമ്മള് ഒരു സാധനം കൂടി വിട്ടു വെക്കണേ ഈ ഗാർലിക് പേസ്റ്റും കൂടി ഇടണം ഇത് തുടച്ചെടുക്ക കഴിഞ്ഞിരിക്കണം കറിക്ക് വേണ്ട കറിക്ക് അപ്പോൾ നമുക്ക് പുതിയത് ഉണ്ടാക്കുന്നത് ഇത് കറിക്ക് തന്നെ എടുക്കും കറിക്കല്ല ഇത് ഉണ്ടാക്കുന്നത് ആ മറ്റേ ഫ്രൈ ആക്കണേക്ക് വേണല്ലേ ഇത് ഫ്രൈക്കല്ലേ ഇത് ഇത് കറിക്കാണ് അപ്പോൾ ഫ്രൈ ഫ്രൈക്ക് വേറെ ഉണ്ടാക്കും നമുക്ക് ഇതിക്ക് ലേശം ചെറുനാരങ്ങ കൂടി പിഴ ഞാൻ അത് വിട്ടു പോയിക്കണ് ചെറുനാരങ്ങ പിഴാൻ ലേശം പിഴിഞ്ഞെടുക്കാം ചെറിയൊരു പുളിപ്പ് ചെറിയൊരു പുളിപ്പിന് വന്നിട്ടാ ഈ റെസിപ്പി എവിടുന്ന് കിട്ടി ഇതൊക്കെ കിട്ടി ഇത് എന്റെ ഒരു സ്പെഷ്യൽ മസാല ഇനി ചിക്കൻ ഫ്രൈക്കുള്ള മസാല ഉണ്ടാക്കാൻ പോണേ Thank you.
ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരച്ച് വെച്ചിരിക്കണം. അപ്പൊ അത് ഈ റെസിപ്പിന്റെ പേര് പറഞ്ഞു കൊടുക്കി. റെസിപ്പിക്ക് പേരൊന്നുമില്ല. അപ്പൊ ഇതിന് പേരിട്ടിട്ടില്ല ഞങ്ങൾ. ഫുഡ് ഞാൻ കൈ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുക്കണ്ട്. തകർത്തിയായിട്ട് ചിക്കൻ മാഗ്നേറ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇക്കാൻ്റെ ബാക്ക് സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. എന്താന്ന് വെച്ചാൽ, ഇക്ക കുനാഫ് ഉണ്ടാക്കി. ഞാനൊരു ദിവസം കുനാഫക്ക് ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു കുനാഫ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുനാഫ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പം നോക്കിയപ്പോൾ കിച്ചണിൽ ഭയങ്കര സ്മെല്ല് വരുന്നു. നമ്മൾ ഈ പാത്രം അടിയിൽ പിടിച്ചൊരു സ്മെല്ല് വരുമല്ലോ. അങ്ങനെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ, കുനാഫ് ഉണ്ടാക്കാൻ നോക്കിയ ആള് എന്റെ പാത്രമൊക്കെ നല്ല ഉഷാറായി കരിച്ചിങ്ങനെ തന്നിട്ടുണ്ട്. ആ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കണ്ട്. ഗൈസ് വെറുതെ പറയണ്ട. അല്ല സീരിയസ്, കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ആ ഒരു കുനാഫ റെഡി ആയി. സീരിയസ്ലി ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ആ കുനാഫ റെഡി ആയത്. അപ്പോ അതിന് മുന്നല്ല ഞാൻ എന്തായാലും ഞാൻ കള്ളം പറയില്ല എന്നുള്ള ഫോട്ടോ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. നല്ല സ്മെല്. അപ്പോ ചിക്കൻ ഒക്കെ റെഡി ആക്കി വെച്ചിങ്ങന്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. ഭയങ്കര സ്ലോ ആട്ടാ കുക്കിംഗ്. നമുക്ക് നോക്കാം, ഇത് നാളത്തേക്ക് മോർണിംഗിന്റെ ഫുഡ് ആക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പൊ ചിക്കൻ ഫ്രൈ ഉള്ള മസാല റെഡി ആക്കിച്ചു. കറിക്കും മസാല റെഡി ആക്കിച്ചു. ഫ്രൈക്കും മസാല റെഡി ആക്കി. എന്താവോ എന്തോ രണ്ടും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. ചപ്പാത്തി ആണോ ഇതിന്റെ കൂടെ? ചപ്പാത്തി ആവുമ്പോ ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തി ഭയങ്കര കണക്കൂട്ടലൊക്കെ ആണല്ലോ. എന്താ തപ്പുന്ന? ചപ്പാത്തിപ്പൊടി. അപ്പൊ ചപ്പാത്തിപ്പൊടി തപ്പിക്കൊണ്ടിരിക്കാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യണ ഗൈസ്, നിങ്ങള് പറ കിട്ടിയോ? അപ്പൊ ഒരുപാട് ശ്രമങ്ങൾക്കെതിരെ തപ്പിക്കൊണ്ടിരിക്കാണ്, തപ്പിക്കൊണ്ടിരിക്കാണ്. കണ്ടില്ല? സോ ഞാൻ ഗായ്സ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗായ്സ് ചപ്പാത്തി പൊടി തപ്പിക്കൊണ്ടിരിക്കാണ് ഇപ്പോഴും. അപ്പൊ ഞാൻ ചപ്പാത്തി പൊടി എടുത്തു കൊടുക്കാൻ പോവാണ്. അവസ്ഥ ചപ്പാത്തിക്ക് നമ്മളിവിടെ ആശീർവാദിന്റെ പൊടി എടുത്തിട്ടുണ്ട്. ആശീർവാദ്. യെസ്. അതൊരു പുതിയ റെസിപ്പിയാണ്. സാധാരണ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യലില്ല. ഇതൊരു വെറൈറ്റി ചപ്പാത്തി ആണ്. നോക്കാം. നല്ല സോഫ്റ്റ് ഒക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്ന പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് അറിയില്ല. ഉണ്ടാക്കി നോക്കാം. അപ്പൊ ചപ്പാത്തിന്റെ അവസ്ഥ അത്യാവശ്യം ഷോക്ക് ആയിക്കൊണ്ടിരിക്കാണ്. പക്ഷെ ഇക്കാന്റെ കോൺഫിഡൻസ് ഇക്കാന്റെ കോൺഫിഡൻസ് വിട്ടു കൊടുക്കൂല. ഇക്ക മുന്നോട്ട് പോകും. ഞാൻ ഹെൽപ്പ് ചെയ്തേക്കാം. അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു. ചപ്പാത്തി നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഏറിപ്പോയി. വേറെ ഇഷ്യൂസ് ഒന്നും വന്നു.
ഇങ്ങനെ എന്നും അടുക്കളയിൽ കേറിയാല് നല്ല ചെലവ് വരും. ടാസ്കിലോട്ടാണ് നമുക്ക് നോക്കാം ഇക്കാന്റെ പെരത്തൽ എങ്ങനെയാണെന്ന്. ഭൂപടാവോ മട്ടമാവോ? പിന്നെ ശരിക്കുള്ള ടാസ്ക് വരികയാണ്. ആദ്യം ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്ക. ഫസ്റ്റ് രണ്ട് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചപ്പാത്തി ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തളരരുത് രാമൻകുട്ടി, തളരരുത്. വാവ്, മഷാല്ലാ, നല്ല ഉഷാറായിട്ടാ ചപ്പാത്തി വരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ചപ്പാത്തി പരത്തി നല്ല റെഡി ആക്കി വെച്ചേക്കണ്, റെഡി കുട്ടപ്പനാക്കി വെച്ചേക്കണ്, സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കറിക്ക് വേണ്ടി നമ്മള് സവാളയും തക്കാളിയും പിന്നെന്തൊക്കെയാ, പിന്നെ കുറച്ച് മല്ലിച്ചും പുതിനൊക്കെ അരിഞ്ഞു വെക്കാം. ചപ്പും പുതിനയിലൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചതുകൊണ്ട് കണ്ട ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുള്ള, അതുകൊണ്ട് ഈസിയാ. അപ്പൊ തക്കാളി ഉള്ളി, ഉള്ളി നമുക്കറിയാം. അപ്പൊ കട്ടിങ്ങിന്റെ സ്റ്റൈലൊക്കെ മാറുന്നുണ്ട്. കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. നോക്കട്ടെ കരയുന്ന, കൂളിംഗ് ഗ്ലാസ് വേണം. അപ്പൊ ഗായ്സ് കരയുന്ന കരയുന്ന. സവാള കൂടെ അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുക്കാം.
chicken nalla set aayittundu masala okke pidichu nokkatte masala okke pidichu nalla set aayittundu nalla smell undu kanda masala undaki vechathu आक्चली स्टार्टिंग पेड़ी पशे अंत स्मेल कई कुति इंग्रीडियेंट सैटे नमर इंग्रीडियेंट वे तेपाली आड अभी तेड़ अरच तेपा तेग चलो अभिमान തേങ്ങ ചേരകയാണ് എനിക്ക് തോന്നുന്നത് കരിക്കിൽ പറഞ്ഞമാരി ഉച്ചിയിൽ മാത്രം തേങ്ങ ചേരകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാർത്തും കൂടി ആക്കി തരാം ശ്രദ്ധിക്കുക ഓക്കേ അപ്പോൾ ഇത് മതിയാവും നമ്മൾ ആ രണ്ട് പേരല്ലേ ഒരു വെയിറ്റ് 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 ഒരു മിനിറ്റ് ഗായ്സ് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഇത് കണ്ട തേങ്ങന്റെ ഉള്ളിൽ फ्री पान चूडाइए सणफ्लवर ऑयल फ्री पान चूड़ी वह अब कुछ ओयल मे मेन इंग्रीडियेंट आया अब टेस्ट कूटना तेपा नाम आडे तेपा आडे कुछ कैसे कुलेश वे आड्ता मे फ्रई पान रीसन चिकन मुख्य आवश्यक जस्ट फ्रई ओके अटिप
നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അങ്ങനെ ഗൈസ് ചപ്പാത്തി ചുട്ടെടുക്കുന്നു. ഓവറോൾ അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജിലെത്തി ലക്കാ. ചപ്പാത്തിയും കൂടി റെഡി ആയാൽ ഇന്നത്തെ ചലഞ്ച് സെറ്റ്. ഇതൊന്നും ഫ്ലോപ്പ് ആയില്ല, അത് ഏറ്റവും രസം. പാത്രം എടുത്ത് വലിച്ചെറിയുന്നുണ്ട് ചുടുമ്പോ. നോക്കട്ടെ എന്തുപറ്റി. എനിക്കിപ്പോഴൊന്ന് സമാധാനായത്, കാരണം ഒന്നെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആയല്ലോ. എല്ലാം നല്ല ഭംഗിയായിട്ട് തീർത്തിരുന്നു, പക്ഷെ ഇതെന്തോ സോഫ്റ്റ്നെസ് ഒന്ന് കൂടിപ്പോയതാണ്. ഇതിന്റെ പേര് ഇപ്പൊ ചപ്പാത്തി എന്നുള്ളത് നമുക്ക് മാറ്റി വേറെ എന്തെങ്കിലും ഒരു പേരെടുക്കാം. ചപ്പാത്തിനാണിത് കട്ടിപ്പത്രി. സത്യമായിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞു. ബാക്കിൽ നിങ്ങൾ കണ്ടില്ലേ അടുക്കളന്റെ അവസ്ഥ, വൻ ശോകം തന്നെ. ഇനിയിപ്പോ അത് എനിക്കൊരു ചലഞ്ച് ആണ്. അപ്പൊ ഇനി ഇവള് കഴിച്ചിട്ട് അഭിപ്രായം പറയും. യെസ്, ഇനി എന്റെ ടാസ്ക്. ചപ്പാത്തി ഓട്ടല്ല, ചപ്പാത്തി ഗ്രേവി നല്ല സ്മെല്ലുണ്ട്. ഞാൻ ഇത് കണ്ടപ്പോ തുടങ്ങിയത് വെയിറ്റ് ചെയ്യല്. പിന്നെ ചിക്കൻ ഫ്രൈ ചെറിയ പീസ് എടുക്കാം, ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഞാൻ കഴിക്കാൻ പോണേ ഗൈസ്, എന്താവും എനിക്കറിയില്ല. ഞാൻ കഴിക്കാൻ പോണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, ലേശം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉപ്പ് കൂടിയാ, ഉപ്പല്ല ഗരം മസാലയും കുരുമുളകും ലേശം കൂടി, പക്ഷെ അതർവൈസ് അടിപൊളി. ചിക്കൻ ഫ്രൈ എങ്ങനെയുണ്ട്? ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാ. ഞാൻ അടുത്തൊരു ഫ്ലോപ്പ് ആകുന്നു. ചിക്കൻ ഫ്രൈ ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചപ്പാത്തി ആ മെൽമാനയെ കിട്ടത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തി ഒറ്റക്കും തിന്നാം നമുക്ക് വേണമെങ്കിൽ. ചിക്കൻ ഫ്രൈ ഒറ്റക്കും നോക്കാം. ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ആദ്യം പറയട്ടാ, എനിക്ക് കഴിക്കുള്ളൂ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫുഡ് കുക്കിംഗ് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട്. നോക്കി ടേസ്റ്റ് ഉണ്ട്, ഫ്ലോപ്പ് ഒന്നും ആയിട്ടില്ലല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തന്നെയാണ് ഇവിടെ ഫുൾ കുക്കിംഗ്. പക്ഷെ വെക്കാൻ്റെ കുക്കിംഗ് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചിക്കൻ ഫ്രൈ ഈ പ്ലേറ്റ് ഫുള്ള് ഞാൻ എടുക്കുകയാണ്. കറി ഇച്ചിരി എന്താ പറയാ, എരിവും ഇച്ചിരി ഗരം മസാലേന്റെ ആ പൗഡർ ഇറക്കുക. അതർവൈസ് അടിപൊളിയാണ്, അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇക്കാന്റെ ചലഞ്ച് സത്യം പറഞ്ഞാല് ഇക്കൊക്കെ ചലഞ്ച് അല്ലായിരുന്നു. ഇക്കൊക്കെ ഇതൊക്കെ എന്ത് സിമ്പിൾ ടാസ്ക്, അങ്ങനെ ചെയ്ത ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കുക്കൊക്കെ ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങള് കഴിച്ചിട്ട് ബാക്കി ഞങ്ങള് കഴിക്കാൻ പോവാണ്. അപ്പൊ ബൈ ഗൈസ്. അതിനു മുന്നേ എല്ലാരും ഈ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ല എഫേർട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കാൻ ഞാൻ കുറെ എഫേർട്ട് എടുത്തുകൊണ്ട്. അപ്പൊ ഇക്കും നല്ല എഫേർട്ട് എടുത്തുകൊണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനായിട്ടൊക്കെ കട്ട സപ്പോർട്ടായിട്ട് ഷെയർ ചെയ്യുക. അപ്പോ ഇനി നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ഗൈസ്.